കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എൻ്റെ ശ്രോതാക്കൾക്ക് വിനീതമായ നമസ്കാരം കുടുംബത്തിലെ ദുരിതങ്ങൾ മാറി ഐശ്വര്യമുണ്ടാകാൻ എന്ത് ചെയ്യണം ഇതാണ് ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം കുടുംബത്തിലെ പല പല കാരണങ്ങൾ കൊണ്ട് ഓരോരോ കുടുംബത്തിൽ പല വിധത്തിലുള്ള ദുരിതങ്ങൾ ഇന്ന് മനുഷ്യരെ അനുഭവിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ഇല്ലേ അത് പതിന് പല പല കാരണങ്ങളും ഉണ്ടാവും അപ്പം നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ ആ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ നമ്മൾ ദൈവത്തെങ്കിലുള്ള വഴിപാടുകൾ സമർപ്പിച്ചാൽ അതിന് നമ്മൾക്ക് ഒരു പരിധിവരെ രക്ഷ കിട്ടും ഇത് സത്യമായ കാര്യങ്ങളാണ് കാരണം ദുരിതങ്ങൾ വരുമ്പോൾ രോഗം വന്ന നമ്മൾ മരുന്ന് വാങ്ങണ്ടേ രോഗം വന്ന മരുന്ന് വാങ്ങണം ഇല്ല മരുന്ന് കഴിച്ചാൽ രോഗം മാറുള്ളൂ അതേപോലെ ദുരിതങ്ങൾ വന്നാലോ അതിന് പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും ആ ദുരിതങ്ങളിൽ നിന്നും നമുക്കൊരു മോചനവും കിട്ടും ഇല്ലേ അപ്പം അതിന് എന്താണ് ചെയ്യേണ്ടത് ഈ കുടുംബത്തിൽ പരിഹാരങ്ങൾ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ എന്ത് പരിഹാരം ഈ ദുരിതം അനുഭവിക്കുന്ന വീട്ടുകാർ എന്ത് ചെയ്യണം അതാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് മൂന്ന് പൗർണമി നാളിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ശ്രദ്ധിക്കണം മൂന്ന് പൗർണമി നാളിൽ ഗണപതിക്ക് ഗണപതി ഹോമം നടത്തണം മൂന്ന് പൗർണമി നാളിൽ ഗണപതിക്ക് ഗണപതി ഹോമം നടത്തണം വൈകിട്ട് ഭഗവതി സേവയും നടത്തണം മൂന്ന് പൗർണമി നാളിൽ അതായത് വെളുത്ത വാവ് ദിവസം വൈകിട്ട് ഭഗവതി സേവൻ നടത്താം ഇതൊന്ന് അത്ര വലിയ ചിലവ് വരുന്ന കാര്യമല്ല അങ്ങനെ മൂന്ന് ഒരു ഒന്ന് മുടങ്ങിയാൽ വീണ്ടും ഒന്നു തന്നെ ഒടുങ്ങണം അങ്ങനെ മൂന്ന് തന്നെ അടുപ്പിച്ച് ചെയ്യണം മൂന്ന് പൗർണമി നാളിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ദുരിതത്തിനൊക്കെ ഒരു ശമനം കിട്ടും അത് കൂടാതെ വേറെ ചില വഴിപാടും കൂടി വഴിപാടുകൾ കൂടി നിങ്ങൾ ചെയ്യണം അപ്പം ഗണപതി ഹോമം എങ്ങനെ നടത്തണം ഐക്യമത്യ സൂക്തം കൊണ്ട് നടത്തണം ഗണപതി ഹോമം ഐക്യമത്യ സൂക്തം കൊണ്ടായിരിക്കണം ഗണപതി ഹോമം നടത്താൻ അപ്പൊ നമുക്ക് കൂടുതൽ അതിന് കൂടുതൽ ഒരു ബലം കിട്ടും അപ്പൊ കുടുംബത്തിൽ ഉള്ള മറ്റ് വേറെ ഏതെങ്കിലും ദുരിതങ്ങൾ കൊണ്ട് ഉള്ള ആ ചില പ്രശ്നങ്ങളോട് ഉള്ള ദുരിതങ്ങളാണെങ്കിൽ അത് ഒക്കെ മാറാനും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യതയും ഒക്കെ വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഗണപതി ഹോമം സൂക്തം കൊണ്ട് നടത്താൻ പറയുന്നത് അങ്ങനെ ചെയ്യാം പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പെട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പെട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാന് ഏഴ് വ്യാഴാഴ്ച ത്രിമധുരം നിവേദ്യം സമർപ്പിക്കണം വിഷ്ണു ഭഗവാന് ഏഴ് വ്യാഴാഴ്ച ൃമധുരം നിവേദ്യം സമർപ്പിക്കണം വെളുത്ത ശംഖുപുഷ്പത്തിൻ്റെ പൂവ് കൊണ്ട് മഹാവിഷ്ണുവിന് പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി ഏഴ് വ്യാഴാഴ്ച നടത്തണം വെളുത്ത ശംഖുപുഷ്പത്തിൻ്റെ കൊണ്ട് പൂവ് കൊണ്ട് വിഷ്ണു ഭഗവാന് ഏഴ് വ്യാഴാഴ്ച പുഷ്പാഞ്ജലി സമർപ്പ് നടത്തണം അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ കുടുംബ ദുരിതത്തിൽ നിന്നൊക്കെ ഒരു മോചനം വരും അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യേണ്ട പോലെ നിങ്ങൾ ചെയ്താൽ അതിന് ഫലം കിട്ടും അത് ഉറപ്പാണ് പിന്നെ എന്നെ വിളിച്ച് പല ഈ മറ്റ് മതസ്ഥരിൽപ്പെട്ട ആൾക്കാരും എന്നെ വിളിച്ച് ഇതുപോലെ കുടുംബ ദുരിത കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങളുടെ കുടുംബത്തിൽ ദുരിതങ്ങളുണ്ട് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിന് ഞങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് അപ്പം ആദ്യം അവർക്കും കൂടി വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുകയാണ് കാരണം ക്ഷേത്രങ്ങളിൽ പോയി അവർക്ക് ചിലപ്പോൾ വഴിപാടുകളൊന്നും നടത്താൻ അവരുടെ മത മതപരമായ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടേതായ മതപരമായ ചിട്ടകൾ കൊണ്ട് അവർക്ക് ക്ഷേത്രത്തിൽ പോകാനൊന്നും പറ്റില്ല അന്ന് ക്ഷേത്രത്തിൽ ചെന്നാൽ തന്നെ ചില ക്ഷേത്രങ്ങളിൽ അന്യമതസ്ഥര കയറ്റേയില്ല അപ്പം അതുകൊണ്ട് അവർക്ക് അത് നടക്കില്ല അപ്പം അവർക്ക് അവർക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നു അതായത് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർ ജീവർഗീസ് കുണ്യാളൻ്റെ പള്ളിയിൽ ഏഴ് വെള്ളിയാഴ്ച കുർബാന കൂടി പ്രാർത്ഥിക്കണം ക്രിസ്ത്യൻ സഹോദരി സഹോദരന്മാര് അവരുടെ പള്ളിയായ ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളിയിൽ ഗീവർഗീസ് പുണ്യാളൻ അറിയാലോ ആ കുതിരപ്പുറത്ത് ഇരിക്കുകയും അടിയിൽ പാമ്പ് എന്ന മഹാ ജനങ്ങളെ ഉദ്രവിക്കാൻ വന്ന ഒരു പാമ്പിനെ അതായത് ഒരു ചെകുത്താൻ്റെ രൂപത്തിലുള്ള ഒരു പാമ്പിനെ നിഗ്രഹിക്കാൻ വന്ന അമ്പുകൊണ്ട് കുത്തിക്കൊല്ലുന്ന പുണ്യാളൻ്റെ രൂപം ഗീവർഗീസ് പുണ്യാളിൻ്റെ രൂപം ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പം ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളിയിൽ ഏഴ് വെള്ളിയാഴ്ച നൊവേന കൂടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ കുർബാന കൂടി പ്രാർത്ഥിക്കണം അങ്ങനെ ചെയ്താൽ അതൊരു നല്ല കാര്യമാണ് അതുകൂടാതെ ഒരു ആൾ രൂപം വാങ്ങി കുടുംബാംഗങ്ങളെ ഒന്ന് ഒഴിഞ്ഞെടുക്കണം ഒരു ആൾരൂപം വാങ്ങി കുടുംബാംഗങ്ങളെ ഒഴിഞ്ഞെടുക്കണം അപ്പം ഒഴിഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലുമുള്ള അല്ലെങ്കിൽ എന്നിലും എൻ്റെ കുടുംബത്തിലുമുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ഈ ആൾരൂപത്തിൽ കൂടി ഒഴിഞ്ഞു പോണേ എൻ്റെ പുണ്യാളാ എൻ്റെ ഗീവർഗീസ് പുണ്യാളാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബാംഗങ്ങളെല്ലാവരും അത് പതിനൊന്ന് പ്രാവശ്യം ഇടത്തോട്ടൊഴിഞ്ഞെടുക്കണം വലത്തോട്ട് ഒഴിയരുത് ഇടത്തോട്ട് ഒഴിയണം അതായത് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇടത്തോട്ട് ഒഴിയണം നമ്മളിലേക്ക് വരേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് വലത്തോട്ട് ഒഴിയണം ഇല്ലേ അപ്പൊ ഈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അഴഞ്ഞഴിഞ്ഞ് പോകും ഇടത്തോട്ടാവുമ്പോൾ വലത്തോട്ടാവുമ്പോൾ മുറുകി മുറുകിയേ വരുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇടത്തോട്ട് ഇടത്തോട്ടൊഴിയണമെന്ന് പറയുന്നത് അപ്പൊ പതിനൊന്ന് പ്രാവശ്യം ഈ ആൾ ആൾരൂപം ഇടത്തോട്ടൊഴിഞ്ഞ് പുണ്യാളിനോട് പ്രാർത്ഥിക്കാം അപ്പൊ പുണ്യാളാ എന്നിലും എൻ്റെ കുടുംബത്തിലുമുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ഈ ആൾ രൂപത്തിൽ കൂടി പോണേ പുണ്യാളാ എന്ന് പ്രാർത്ഥിച്ചിട്ട് പതിനൊന്ന് പ്രാവശ്യം മേടത്തോട്ടൊഴിഞ്ഞ് അത് നിങ്ങളുടെ പള്ളിയിലെ ആ ഭണ്ണാരത്തിൽ കൊണ്ട് നിക്ഷേപിക്കുക എന്നിട്ട് അവിടെ ഒരു തിരി തിരികത്തിച്ച് പുണ്യാളിനോട് പ്രാർത്ഥിക്കുക ഇങ്ങനെ ഞങ്ങളുടെ ദോഷങ്ങൾ തീരാൻ വേണ്ടി ഞങ്ങൾ ഒരു ആൾരൂപം ഒഴിഞ്ഞിട്ട് ഒഴിഞ്ഞ് ഇവിടെ ബണ്ണാരത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് പുണ്യാളാ ഞങ്ങളുടെ ദുരിതങ്ങൾ ഈ ഇതിൽക്കൂടി ഒഴിഞ്ഞു പോകണേ പുണ്യാളായിരുന്നു നല്ലപോലെ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ കുരുമുളകും കുരുമുളക് ഒഴിഞ്ഞെടുക്കുക ദോഷങ്ങൾ അകറ്റാനായിട്ട് കുരുമുളകും നിങ്ങൾക്ക് ഒഴിഞ്ഞെടുത്ത് പള്ളിയിൽ സമർപ്പിക്കാവുന്നതാണ് കാരണം ദോഷങ്ങൾ അകറ്റാൻ കുരുമുളകിന് പ്രത്യേക ഒരു ശക്തിയാണ് അപ്പോൾ കുരുമുളകും ഒഴിഞ്ഞെടുത്തിട്ട് അത് നിങ്ങൾ പള്ളിയിൽ സമർപ്പിച്ചാൽ ആ നിന്ന് ഒരു മോചനം ഉണ്ടാവും കൂടാതെ നിങ്ങൾ പള്ളിയിൽ അന്നദാനത്തിനുള്ള വഴിപാടുകൾ ചെയ്യണം ഇപ്പോൾ എല്ലാ മദസ്ഥർക്കും ക്ഷേത്രങ്ങളായാലും ക്രിസ്ത്യൻ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും എല്ലാ എല്ലായിടത്തും ഇപ്പോൾ അന്നദാനത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അന്നദാനത്തോളം വലിയ ഒരു ദാനം വേറെ ഇല്ല കാരണം പട്ടിണി കിടക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും വലിയ പുണ്യമായ കാര്യം അപ്പം അന്നദാനത്തിന് അപ്പം നിങ്ങളുടെ കുടുംബത്തിലെ ദുരിതങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെയും എന്തെങ്കിലും ഒരു തുക ഒരു രൂപ അന്നദാനത്തിന് വേണ്ടി നിങ്ങൾ കൊടുത്താൽ അത് പുണ്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം ഇതോടുകൂടി ഒഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് പിന്നെ പ്രാർത്ഥന നല്ലപോലെ പ്രാർത്ഥിക്കണം അതാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് എന്നോട് ഇങ്ങനെ വിളിച്ച് ചോ എന്നോട് വിളിച്ച് ചോദിക്കാറുള്ളതാണ് ഈ കുടുംബ ദുരിതം മാറാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ക്ഷേത്രത്തിലൊന്നും പോകാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പരിഹാരം കൂടി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അതിന് ആ ആ സഹോദരിമാർക്കും സഹോദരന്മാർക്കും വേണ്ടി ഞാൻ ഒന്നും കൂടി കാര്യങ്ങൾ പറയണേ ഈ മുസ്ലിം പള്ളികളിൽ ഈ സഹോദരിമാർ പച്ചപ്പെട്ടും എണ്ണയും സമർപ്പിക്കണം പച്ചപ്പട്ടും എണ്ണയും സമർപ്പിക്കണം പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള നിസ്കാരം മുടക്കരുത് നിസ്കാരം മുടക്കരുത് അത് ചെയ്യും ചെയ്യുന്നവരെ അത് തുടർന്ന് അതേപോലെ തന്നെ ചെയ്യണം ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യണം പിന്നെ വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ പള്ളിയിലെ പ്രാർത്ഥന മുസ്ലിം സഹോദരന്മാർ അത് മുടക്കരുത് അത് കൃത്യമായി പോയി അത് ചെയ്താലും മാത്രം നിങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാവുള്ളൂ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ അതേപോലെ തന്നെ ഒരു നാണയം എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പതിനൊന്ന് പ്രാവശ്യം ഇടത്തോട്ട് ഒഴിയുക നിങ്ങളെല്ലാവരും എല്ലാവരും ഒരു നാണയം എടുത്തിട്ട് പതിനൊന്ന് പ്രാവശ്യം ഇടത്തോട്ട് ഒഴിയുക എങ്ങനെ ഒഴിയണം ഞാൻ ഈ പറയുന്നത് പോലെ ഒഴിയണം അതായത് എൻ്റെ പഠിച്ചവനെ എൻ്റെ അള്ളാഹുവേ എന്നിലും എൻ്റെ കുടുംബത്തിലുമുള്ള ദുരിതങ്ങളെല്ലാം ഈ നാണയത്തെ കൂടി ഒഴിഞ്ഞു പോണേ എൻ്റെ പഠിച്ചവനെ എന്ന് പ നല്ല പോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് ആ നാണയം ഒഴിഞ്ഞ് നിങ്ങൾ അത് നിങ്ങളുടെ പള്ളിയിലെ ബണ്ണാരത്തിൽ സമർപ്പിക്കാം അതേപോലെ തന്നെ ഈ അന്നദാനവും അത് ഏത് സമുദായത്തിൻ്റെ ആണെങ്കിലും ശരിയാണ് അന്നദാനം ഏറ്റവും നല്ല കാര്യമാണ് ആ അന്നദാനത്തിനും നിങ്ങൾ പൈസ കൊടുത്താൽ അതേപോലെ തന്നെ എത്തിങ്കാനയിൽ എത്തിങ്കാന പോലെയുള്ള സ്ഥലങ്ങളിൽ അന്നദാനം നടത്തുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ദുരിതങ്ങൾക്കൊക്കെ ഒരു മോചനമാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം